പെൺകുട്ടികളെ കല്യാണ പ്രായം 21 ആക്കിയാലോ? നടക്കും നടക്കും നടക്കും. അതിപ്പോ ആരാ ആക്കിയാവോ? എല്ലാം പഠിച്ചോനെ, പെൺകുട്ടികളിപ്പോ 15 കഴിയാൻ കാത്തിക്കണം ഒളിച്ചോടി പോവാന്. ഇനിയിപ്പോ 21 ആവുമ്പത്തിന് ഒരു പെണ്ണുണ്ടാവൂലല്ലോ. ഇപ്പൊ ചക്കന്മാരെ കൊണ്ട് കിട്ടിച്ചാന് ഒക്കെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും. ആരെപ്പാ തീരുമാനം എടുത്താവോ റബ്ബേ? ഓൻ്റെ റബ്ബേ വെച്ചുണ്ട് ഒരു പേരക്കുട്ടി റബ്ബേ. ഞാൻ എങ്ങനെ ഓളെ ഞാൻ 21 വരെ പോപ്പിച്ചെന്ന് വെച്ചറിയില്ല. അല്ല, ഞാനിപ്പോ ഇതാരോടാ പറയാ? കുഞ്ഞുമൂന കാണുന്നില്ല. ഇനിയിപ്പോ ഞാൻ ആരോടാ പറയാ? ഏതായാലും ഇച്ച് പറയാളെന്നോടന്നാണ് പറയാ, ഓള് വരനും കാണില്ല. ഏതായാലും പൊന്നാര മക്കളെ ഇങ്ങനൊരു തീരുമാനം എടുത്തത് വല്ലാത്തൊരടിയായി പോയി. അപ്പൊ പൊന്നാര മക്കളെ, നമ്മൾ പറയുമ്പോഴേ കുറച്ച് സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുവേ. നമ്മൾ റോട്ടിൻ്റെ പക്കത്താണ്. അപ്പൊ എന്നേ ഈ വണ്ടി ഇങ്ങനെ കലകലകലാ പോയിക്കൊണ്ടാണ്. ഞായറാഴ്ച മാത്രം ഈ റോഡിന് ഒഴിവുള്ളൂ. അത് വരക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്നതേ അമീൻ താത്താക്ക് എന്നോട് പറയാനുള്ളത്, ഇന്നൊക്കെ പെൺകുട്ടികളുണ്ടെങ്കിൽ ഇമ്മാതിരി തീരുമാനം എടുത്താൽ നമ്മളിപ്പോൾ എന്താ ചെയ്യാം? നമ്മൾ കായ് ഉണ്ടായിട്ട് എടുത്ത് വെച്ചിട്ടല്ല ടവരെ കെട്ടിക്കാൻ. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് പെൺകുട്ടികൾ 21 വരെ ഇരിക്കുക എന്നാൽ തന്നെ ഒന്ന് പറഞ്ഞേരി. ഇരിക്കുക ഇരിക്കൂല ഇച്ചറിയാ. അപ്പം പൊന്നാര മക്കളെ, നമ്മളെ കല്യാണം 15 കല്യാണം കഴിഞ്ഞാണ്. ആ കഴിഞ്ഞതും അതാ കണക്ക്, 10 പേറാണ്ട് പെറ്റി നമ്മൾ. ഇപ്പോൾ നമുക്കൊരു കുഴപ്പമില്ല, കണ്ട ആലോ സാർ ഇവിടെ ഇരിക്കണ്. പക്ഷെ ഈ തീരുമാനം ഏതായാലും നല്ല തീരുമാനമല്ല മക്കളെ. എങ്ങനെയാണ് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് വളർത്തുക? നടക്കൂല. ആരെ ഇപ്പം ആ തീരുമാനം എടുത്തതെന്ന് പോയി കാണാനും ഒപ്പരാ. അപ്പം നമ്മൾ ഫോണാണ് തുറന്നപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കും ഒരാൾ, മലപ്പുറം കാക്ക. വിശദീകരിച്ചിട്ട് എല്ലാ കാര്യം പറഞ്ഞിക്കണേ. എനിക്ക് നല്ലോണം ഇഷ്ടമായി ഓൻ പറഞ്ഞത്. ഓൻ പറഞ്ഞത് 100-ൽ 100 അവനക്ക് മാർക്ക്. നമ്മൾ 100 മാർക്കും കൊടുത്തിക്കണ്. എന്താപ്പല്ലേ? ആ ഇനി ഏതായാലും ഫോണും ടിവിയും തുറന്നാൽ ഇനിയിപ്പോൾ ഒരു ഒഴിവ് ഉണ്ടാവില്ല. ആ ഇനി ഓളപ്പം പോയി, അല്ലെങ്കിൽ ഓൻ്റെ ഒപ്പം ചാടിപ്പോയി, ഇത് മറിഞ്ഞുപോയി, ഇത് തിരിഞ്ഞുപോയി എന്നൊക്കെ എന്നാവും ഇനി കേൾക്കാനും. ഏതായാലും പത്രക്കാർക്ക് ഇനി എഴുതി മടുക്കുമോ? ടിവിക്കാർക്ക് വീടെടുത്തിട്ടും മടുക്കും. അങ്ങനെയാണ് ഇപ്പം കാലത്തിൻ്റെ പോക്ക്. അപ്പം ഇനി ഏതായാലും നമുക്ക് ഇന്നോട് പറയാനുള്ളതേ, ഇന്നലെ കുടുംബത്തിലെ കൂട്ടുകുടുംബത്തിലെ എവിടെയെങ്കിലും 18 വയസ്സ് ആയവരുണ്ടെങ്കിൽ വേഗം കെട്ടിച്ചോളി. ഏതായാലും ഈ തീരുമാനം ഇവിടെ വന്നിട്ടുള്ളൂ, ഉറപ്പിച്ചിട്ട് ചെയ്യാന്നാണ് കേൾക്കണത്. അപ്പം അത് മാത്രമല്ല, കായും പൊന്നുണ്ടെങ്കിൽ കെട്ടിച്ചോളിട്ട മക്കളെ, അല്ലെങ്കിൽ കെട്ടിച്ച പേരേക്ക് പെൺകുട്ടികൾക്ക് നിൽക്കാനൊരു സുഖം ഉണ്ടാവില്ല. ഹേയ്, വല്ലാത്തൊരു കാക്ക, ഇതൊന്നും പറയാനും സമ്മതിച്ചൂല. അപ്പം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം അതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നോട് പറയാനുള്ളത്. അപ്പം മക്കളെ, ആമിൻ താത്ത പറഞ്ഞത് കാര്യം ശരിയാണോ അല്ലേന്ന് നിങ്ങൾ കമൻറ്റിൽ വന്ന് ചോദിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മളെ വീട് എത്ര തന്നെ ഉള്ളു. അപ്പം നമ്മൾ ആമിൻ താത്താൻ്റെ ഈ ഒരു കൊച്ചു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആ തൊട്ടടുത്തുള്ള ആ ബെല്ലിൻ്റെ ചിത്രം അത് പൊടിച്ച് നിന്നിട്ടോ അമർത്തിക്കൂടി. അപ്പോൾ ആമിൻ താത്താൻ ആരും മറക്കൂല എന്ന് നമുക്ക് അറിയാം കേട്ടോ. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആമിൻ താത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ആമിൻ താത്താൻ്റെ അസ്സലാമു അലൈക്കും.